ഇവിടെ യെച്ചൂരി മുതൽ ഗോവിന്ദമാഷ് വരെ ഞങ്ങളുടെ വോട്ട് ബി ജെ പിക്കാർ ചോർത്തി എന്ന് സങ്കടപ്പെടുമ്പോഴാണ്. എന്തൊരു മാമ ചുമ്മാ. ആര് വച്ച തീയായാലും കൂല വെന്തു എന്ന് നമ്മൾ പണ്ട് പറയും പോലെ, ആരിട്ട കല്ലായാലും വിഴിഞ്ഞം പദ്ധതി വന്നു എന്നത് തന്നെ വലിയ ഭാഗ്യം. കല്ലട വലപ്പ. അതേപോലെ നമ്മളെ മുരളി, അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് കേട്ടാ. ബി ജെ പിക്ക് ഈ പല ക്രെഡിറ്റും അതേ ഈ പിണറായി താലത്തിൽ വെച്ച് കൊടുക്കും. ബി ജെ പിക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം അതിൻ്റെ ഒട്ടാശ ചെയ്യണത് പിണറായിയാണെന്ന് ഇന്നലെ അതിൻ്റെ ഉദാഹരണം, അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ വിഴിഞ്ഞത്ത് കാണാൻ കഴിഞ്ഞത്. എന്നിട്ടേ പിണറായിയുടെ മനസ്സിനെ കുറിച്ചും പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും സംഘിയുടെ ഒരു മനസ്സാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ചേട്ടാ, അന്തം കമ്മികളിത് വല്ലതും അറിയുന്നുണ്ടോടെ? ഇവിടെ കേരളത്തിൽ ഒരു ബി ജെ പിയിലെ മുഖ്യമന്ത്രി സ്ഥാനം, ഇവിടെ ഒരു ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് കെ സുരേന്ദ്രനോ നരേന്ദ്രമോദിയോ അല്ല, സാക്ഷാൽ പിണറായി വിജയൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാടെ. എന്തരെന്നല്ലേ, ക്ലബ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളില്ലേ, അതിനെ താമര കുളമായിട്ട് പെട്ടെന്ന് മാറ്റും. നീ നോക്കാം, ഇത് ഞങ്ങൾ തുറന്ന് കാണിക്കും. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാരണക്കാരൻ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് മാത്രമല്ലട വേലപ്പ, ഇന്നലെ വന്നില്ലേ കപ്പൽ, ആ കപ്പലിലെ ഹെഡ്ലൈറ്റ് അത് ഉമ്മൻചാണ്ടിയുടെ കണ്ണുപോലെ ഇരിക്കുമെന്നാണ് കോൺഗ്രസ്കാരന്മാരെല്ലാം പറയുന്നത്. യവന്മാരെന്തെങ്കിലും നൊട്ടി പറഞ്ഞാലും അങ്ങാരെ പ്രസംഗം കേൾക്കാൻ ഒരു ശാലു തന്നെ അല്ലേടാ പിണറായി വിജയൻ്റെ. ഇന്നലെ അങ്ങാർ പ്രസംഗിക്കാൻ എഴിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ അവിടെ ഇരുന്ന ജനങ്ങൾ എന്ത് ക്ഷമയോടെ ഇരുന്നെന്ന് നീ കണ്ട? അയ്യോ, കാണേണ്ടത് തന്നെ. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞോ ഓടെ വലപ്പാ, കണ്ണ് നിറഞ്ഞോ. അയ്യോ, സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇതിന് സഹായിച്ച, ഇതുമായി സഹകരിച്ച, ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുക. തുടക്കത്തിലുള്ള പ്രതിസന്ധികള് തരണം ചെയ്ത് അതിവേഗതയിലാണ്. അത് ശരിയെന്നടാ ബാലപ്പ, ഈ തുടക്കത്തിൽ പതുക്കെ തുടങ്ങിയ തള്ള് അതിവേഗതയിൽ വന്നപ്പോഴാണ് ആളുകളെല്ലാം അവരവരെ വീട്ടിൽ പോകാൻ വേണ്ടി വെപ്രാളപ്പെട്ട് ഓടുന്നത്. കണ്ടാ, എങ്ങനെയെങ്കിലും കൂര എത്തിയാൽ മതി. ഇങ്ങനെ തള്ളു കേട്ട് കഴിഞ്ഞാൽ കൂര എത്താനും ഒക്കില്ല, രാത്രി കിടന്ന് ഉറങ്ങാനും ഒക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ പിരിഞ്ഞു പോകുന്നത് എപ്പോഴാണ്? ജനഗണമന പാടിക്കഴിഞ്ഞാൽ ആളുകൾ പിരിഞ്ഞു പോകും. ഇപ്പം ആളുകൾ പിരിയണമെന്നുണ്ടെങ്കിൽ പിണറായി പ്രസംഗിക്കാൻ വരണമെന്നുള്ള ഒരവസ്ഥയായി. ആ സമയം താമസിച്ചുവേടെ, നമുക്ക് വീട്ടിൽ പോവാം വാ. പ്രസംഗം കേൾക്കാതെ എഴിച്ചു പോയവരെ കുറിച്ചാണ് എനിക്ക് പേടി. കാര്യം വേറൊന്നുമല്ല, കഴിഞ്ഞ കാല സംഭവങ്ങൾ അതാണല്ലേ. പിണറായിയുടെ പ്രസംഗം കേൾക്കാതെ എഴിച്ചു പോയ കണ്ടാലറിയാവുന്ന 1317 പേർക്കെതിരെ കേസെടുത്തു. എന്നായിട്ടാ വരുവോടെ യാതെ വാ.